അസ്സലാമു അലൈക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വരുന്ന സമയത്ത് മദീനയിൽ ഉണ്ടായിരുന്ന പ്രബല ഗോത്രങ്ങളായിരുന്നു ഔസും ഖസ്റജും. അവർ തമ്മിൽ യുദ്ധവും തർക്കവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ തർക്കങ്ങൾക്കൊക്കെ 120 വർഷങ്ങൾ പഴക്കമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വരികയും അവരെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വരികയും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ആവുകയും ചെയ്തു. അതിനെക്കുറിച്ച് ആലി ഇമ്രാൻ സൂറത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതാല തന്നെ പറയുന്നുണ്ട്, വദ്കുറു നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുന്തും അഅദാ ഫഅലഫ ബൈന ഖുലൂബിക്കും ഫഅസ്ബഹ്തും ബിനിഅമതി ഇഖ്വാന. ഒക്കെ ഏതായാലും ഞാൻ അതിലേക്കല്ല പോകുന്നത്. അപ്പോൾ ഇതിൽ പരാമർശിക്കപ്പെട്ട ഖസ്റജ് ഗോത്രത്തിൻ്റെ തലവനും അൻസാരികളുടെ നേതാവും ഒക്കെ ആയിട്ടുള്ള സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരുപാട് ഇഷ്ടപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ഒരു സഹാബിയാണ് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ വീടുണ്ടായിരുന്ന സ്ഥലവും മറ്റുമൊക്കെ പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെട്ടത് സഖീഫത്ത് ബനി സഅദ എന്ന പേരിലാണ്. ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹറമിൻ്റെ അടുത്ത് തന്നെയാണ് ആ ഒരു സ്ഥലമുള്ളത്. അപ്പോൾ നമുക്ക് ഹറമിൽ പോയിട്ട് അവിടുന്ന് അവിടേക്ക് പോവാം. അപ്പോൾ വഴിയിൽ എന്തെങ്കിലും കാഴ്ചകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും കാണിക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മദീനയിൽ ഇപ്പോഴും നല്ല ചൂട് തന്നെയാണ്. ഒരുപക്ഷെ കഴിഞ്ഞ 2 അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറിയൊരു കുറവുണ്ട് എന്നുണ്ടെങ്കിലും ഇപ്പോഴും നല്ല ചൂട് തന്നെയാണ്. ഞാൻ താമസിക്കുന്ന കുബ ഏരിയയിലൊക്കെ ഇപ്പോഴും ജനങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തിറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഹറമിനോട് അടുക്കുംതോറും വിജനത തന്നെയാണ്. ഇപ്പോഴും ഇവിടെയുള്ള കടകളും തുറന്നിട്ടില്ല, ഹോട്ടലുകളൊന്നും ഓപ്പണായിട്ടില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുംതോറും ഞാനും പ്രാവുകളും മാത്രമാവുകയാണ്. ഏതായാലും മദീനയൊക്കെ ഒരുവിധം കൊറോണയിൽ നിന്നൊക്കെ വിമുക്തമായി എന്ന് തന്നെ പറയാം. കാരണം ഇപ്പോൾ നമ്മളാരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ അതിനെക്കുറിച്ചുള്ള സംസാരങ്ങളോ ഒന്നുമില്ല. എല്ലാവരും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരുക്കങ്ങളിലാണുള്ളത്. കൊറോണക്കാലത്ത് പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ട പോലെ തന്നെയാണ് മദീനയുടെ തെരുവോരങ്ങളൊക്കെ പ്രാവുകളും മറ്റ് പക്ഷികളും കൈയടക്കിയിട്ടാണുള്ളത്. കനത്ത ചൂടായതുകൊണ്ടായിരിക്കാം വത്തക്കയും മുന്തിരിയൊക്കെ ആയിട്ട് വഴിയോര കച്ചവടക്കാരും സജീവമാണ്. വേറെ രസകരമായ സംഭവം കൂടി ഉണ്ടായി. കാരണം വെച്ചാൽ ഞാൻ ഇങ്ങനെ ഹർമൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ആരുമില്ല. അപ്പോൾ വിജനതൊക്കെ ഒന്ന് ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് വീഡിയോ ഇങ്ങനെ എടുത്തു വരുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ എൻ്റെ മനസ്സിലേക്ക് എന്തോ ഒരു സംഭവം ഈ വീഡിയോയിൽ മിസ്സിംഗ് ഉണ്ടല്ലോ എന്ന് ആലോചിച്ച് പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇവിടെയായിരുന്നു മദീനയിലെ കാരക്ക മാർക്കറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പം നോക്കുമ്പം ആ കാരക്ക മാർക്കറ്റ് ഇവിടെ ഇല്ല. ഇതാണ് മദീനയുടെ ഒരവസ്ഥ. അപ്പോൾ ഇന്ന് നമ്മൾ വരുമ്പം കാണുന്ന ഒരു ബിൽഡിങ്ങോ ഒരു സ്ഥലമോ ഒന്നും ചിലപ്പം ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ നമ്മൾ കണ്ടോളുന്നില്ല. അപ്പോൾ ഏതായാലും സംഭവിച്ചാൽ മദീനയിലെ ഈ കാരക്ക മാർക്കറ്റ് വളരെ പഴക്കമുള്ള ഏകദേശം 43-44 വർഷം നിലത്തെ ഒക്കാതെ ദിനപത്രത്തിൽ സൗദിയിൽ ഇറങ്ങുന്ന ഒരു പത്രമാണ്. ആ ഒരു പത്രത്തിലെ റിപ്പോർട്ട് പ്രകാരം 43 വർഷത്തോളം പഴക്കമുള്ള ഒരു സംഭവമായിരുന്നു ഈ ഒരു കാരക്ക മാർക്കറ്റ്. ഒരു പക്ഷേ ഈ ഒരു 43-44 വർഷത്തിൻ്റെ ഉള്ളിൽ ഹജ്ജിനും ഉംറക്കുമായിട്ട് വന്നിട്ടുള്ള എല്ലാവരും കണ്ടിട്ടുള്ള ഒരു സ്ഥലം കൂടിയായിരിക്കും ഈ ഒരു കാരക്ക മാർക്കറ്റ്. മദീനയിലെയും സൗദിയിലെ പല ഭാഗങ്ങളിലും ഉൽപ്പാദിപ്പിക്കുന്ന കാരക്കകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ഇവിടെ നിന്നാണ് ഹാജിമാരും ഉംറക്കാരും കൊണ്ടുപോയിരുന്നത്. അപ്പോൾ ഇനി മുതൽ മദീനയിൽ ആ ഒരു മാർക്കറ്റ് ഉണ്ടായിരിക്കുന്നതല്ല, പകരം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കും എന്നാണ് ഞാൻ കേട്ടിരുന്നത്. അപ്പോൾ അത് എവിടെയാണ് സ്ഥലം എന്നൊന്നും ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇൻഷാല്ലാ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പുതിയതായിട്ട് ഓപ്പണിങ്ങും കാര്യങ്ങളും വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഷാല്ലാ അറിയിക്കാം. വളരെ രസകരമായ രീതിയിലായിരുന്നു ഈ ഒരു മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്നത്. രാവിലെ തന്നെ കാരക്ക തോട്ടങ്ങളിൽ നിന്നുള്ള കാരക്ക വരും, അത് കടകളിലുള്ള ആൾക്കാർ ലേലത്തിലെടുത്തിട്ട് ലേലം വിളിച്ചെടുക്കും. പിന്നെ അത് ചെറിയ ചെറിയ സംഭവങ്ങളായിട്ട് കടയിൽ വിൽപ്പനക്ക് വെക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക, നല്ലൊരു ആളും ബഹളവും ഒച്ചപാടും ബഹളവും അജിൻ്റെയും ഉമ്രയുടെ സീസണിലൊക്കെ നല്ല ആളും ബഹളമൊക്കെ ഉള്ള ഒരു സ്ഥലമായിരുന്നു. ഒരു പക്ഷേ ഇനി പുതിയൊരു എന്താ മാർക്കറ്റ് വരുമോ അതല്ല. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അടിയിലുള്ള കടകൾ, അതായത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം, അതാ ഈ ഇങ്ങനെ ഇതുപോലുള്ള ചെറിയ കടകൾ തന്നെ അങ്ങനെ അത് മാത്രം നിലനിർത്തുമോ എന്നുള്ളതൊക്കെ ഇൻഷാല്ലാ ഭാവിയിൽ നമുക്കറിയാം. അപ്പോൾ ഇനി നമുക്ക് ഹർമിലേക്ക് പോവാം. എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ എവിടെ പോയാലും എനിക്ക് കുറച്ച് കാരക്ക കിട്ടാറുണ്ട്. അപ്പം ഇവിടെ ഞാനിപ്പോൾ ഹർമിലേക്ക് കയറുന്ന ഗേറ്റിൻ്റെ തൊട്ട് മുമ്പിൽ ഈ വണ്ടികളൊന്നും കയറാതിരിക്കാൻ വെച്ചിട്ടുള്ള ഈ ഒരു സംഭവത്തിൻ്റെ മുകളിൽ കാരക്കുണ്ട്. അപ്പം നമുക്ക് 2-4 കാരക്ക എടുത്ത് തിന്നാം. നമ്മളിപ്പോഴത്തെ പാവപ്പെട്ട ഫക്കീർമാർക്ക് വെച്ചതല്ലേ, എന്തിനാ നമ്മൾ തിന്നാതിരിക്കണം. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുത്തെത്തിയിട്ടാണുള്ളത്. പതിവ് പോലെ തന്നെ ഹറമും അതിൻ്റെ പരിസരമൊക്കെ വളരെ വിജനമാണ്. ഹറമിലെ 1-2 പണിക്കാരും പിന്നെ ഞാനും മാത്രമേ ഇവിടെ ഈ പരിസരത്തൊക്കെ കാണുന്നുള്ളൂ. ഏതായാലും എൻ്റെ ഒരു ഭാഗ്യം തന്നെ പറയാം. കാരണം മദീന ഇങ്ങനെ സൂചി കുത്താൻ ഇടമില്ലാത്ത രീതിയിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന പോലെ അതിവിജനമായിട്ടുള്ള കാഴ്ചയും ഞാൻ കണ്ടിട്ട് എനിക്ക് കാണാൻ പറ്റി.
അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ആഗ്രഹിച്ച സ്ഥലത്തേക്ക് പോകേണ്ടത് ആ ഒരു ലാസ്റ്റ് ആ വഴി കൂടിയാണ്. പക്ഷേ അതിനു മുമ്പ് എനിക്കൊന്ന് സിയാർത്ത് ചെയ്ത് കുറച്ച് കലാപരിപാടികൾ അറമ്മിൻ്റെ ഉള്ളിലുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാം ഇൻഷാല്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഓത്തുംപാട്ടും സിയാർത്തൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഹറമ്മിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ ഇന്നത്തെ നമ്മളെ കാഴ്ചകളൊക്കെ ഉള്ളത് ഈ ഒരു ഭാഗത്താണ്, അതായത് ബാബ് മലിക് സൗദിയിൽ കൂടിയാണ് ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങിയത്. 8-ാം നമ്പർ ഗേറ്റ്, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ വലത് ഭാഗമാണിത്. അതായത് ഈ ഒരു ഗേറ്റിൽ കൂടി പുറത്തിറങ്ങിയാൽ നേരെ ഓപ്പോസിറ്റ് കാണുന്നതായിരിക്കും സൂഖുൽ മനാഹ, അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാർക്ക് നിർണയിച്ചു കൊടുത്ത അങ്ങാടിയൊക്കെ ഉള്ള ഒരു ഭാഗമാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് അവിടേക്ക് പോകാം. അവിടേക്ക് പോകുന്ന വഴിയിൽ വേറെ രസകരമായ കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ബാത്റൂം ഇല്ലേ, ഇത് ഞാനൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്നത് ഇതാണ് മദീനയിലെ ഹറമിൻ്റെ ബാത്റൂം. ഇതിനൊക്കെ എന്തുണ്ടാവും, നമ്പറുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ കാണുന്ന ആ ഒരു ഇത് 7-ാം നമ്പറാണ്. പക്ഷേ അതിൻ്റെ നേരെ ഇവിടെ വരുന്ന ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബാത്റൂമിന് മാത്രം നമ്പറില്ല. അതെന്തുകൊണ്ടാണെന്ന് പറയുമോ, അതിനൊരു പ്രത്യേക കാരണമുണ്ട്. അതിൻ്റെ കാരണം, ഇത് ബാത്റൂമിൻ്റെ അതേ കോലത്തിൽ ഉണ്ടാക്കിയതാണെന്നുണ്ടെങ്കിലും ഇത് സത്യത്തിൽ ബാത്റൂം അല്ല. ഇതാണ് മദീനയിലെ ആളുകൾക്ക് സംസം വെള്ളം ഫ്രീ ആയിട്ട് കളക്ട് ചെയ്യാനുള്ള ഒരു കേന്ദ്രമാണ് ഇത്. ഇപ്പോൾ കൊറോണ കാരണം അടച്ചിട്ടൊക്കെയാണ്. പക്ഷേ നിങ്ങൾ സാധാരണ ദിവസങ്ങളിൽ മദീനത്ത് വരികയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ നിങ്ങൾ ക്യാനുമായിട്ട് വന്നാൽ ഇവിടെ നിന്നിട്ട് 2 ജാലൂൺ ഒരാൾക്ക് വെച്ചിട്ട് ഇവിടുന്ന് സംസം വെള്ളം ഫ്രീ ആയിട്ട് നിറച്ചിട്ട് കൊണ്ടുപോകാം. അതിൻ്റെ ഒരു സ്ഥലമാണിത്, ഇപ്പോൾ അടവാണ്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാനും ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കന്മാരൊക്കെ ഇവിടെ വന്നിരിക്കും. എന്നിട്ട് വയസ്സായവരൊക്കെ ജാലൂണായിട്ട് വരുമ്പോൾ ഞങ്ങളത് നിറച്ചിട്ട് അവരെ വണ്ടിയിലേക്ക് എത്തിച്ചു കൊടുക്കും. അങ്ങനെ ചെറിയ പോക്കറ്റ് മണിയൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കുമായിരുന്നു. അപ്പം ഈ ഒരു ബാത്റൂം സത്യത്തിൽ ബാത്റൂമല്ല, സംസം വെള്ളം കൊടുക്കുന്ന സംസം വെള്ളം വിതരണം ചെയ്യുന്ന ഒരു സംഭവമാണ്. എൻ്റെ ഒരു രീതി ഇങ്ങനെ കേട്ടോ, കാണണമൊക്കെ അപ്പോൾ ഷെയർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ സഹിക്കുക. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ഒരു 7-ാമത്തെ ഗേറ്റ്, അതായത് പുറത്തേക്കുള്ള 7-ാമത്തെ ഗേറ്റിൽ നിന്ന് നോക്കിയാൽ ഇവിടെ ഒരു പള്ളി കാണാം, ഒരു വെള്ള പള്ളി. അപ്പോൾ നമുക്ക് ആ പള്ളിയുടെ അടുത്തേക്ക് പോകാം. ഈ ഒരു പള്ളിയുടെ പേര്, അതായത് ഹറമിൻ്റെ തൊട്ടടുത്തുള്ള ഈ ഒരു പള്ളിയുടെ പേര് മസ്ജിദ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നാണ്. സത്യത്തിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു പള്ളിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മുടെ സൂഖുൽ മനാഹ, അഥവാ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർണയിച്ചു കൊടുത്ത ഒരു അങ്ങാടിയുടെ ഒരു ഭാഗം തന്നെയാണ് ഈ കാണുന്നതെല്ലാം. സത്യത്തിൽ ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ മക്കയിൽ നിന്നും ഷാമിൽ നിന്നൊക്കെ വരുന്ന മദീനയിലേക്ക് വരുന്നവർ തങ്ങളുടെ ഒട്ടകത്തെ നിർത്തുന്ന, ഒട്ടകത്തെ വിശ്രമിക്കാൻ അനുവദിക്കുന്ന, ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് സൂഖുൽ മനാഹ എന്നുള്ള പേര് കിട്ടാൻ കാരണം. ഈ മനാഹ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ഇപ്പോൾ എങ്ങനെ പറയുക, അതായത് ഒട്ടകങ്ങൾ വിശ്രമിക്കുന്ന സ്ഥലം, അല്ലെ തനാഹു ഫീന. ഏതായാലും ഒട്ടകങ്ങൾ വിശ്രമിക്കുകയും ഒട്ടകങ്ങളെ അങ്ങനെ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങുകയും അതിൻ്റെ പുറത്തുള്ള സാധനങ്ങളെ ഇറക്കി വെക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് സൂഖുൽ മനാഹ എന്നുള്ള പേര് വരാനുള്ള കാരണം. അതായത് പഴയ കാലത്ത് ഇതൊരു ഒഴിഞ്ഞ ഏരിയ ആയിരുന്നു. അന്നുണ്ടായിരുന്ന അങ്ങാടി എന്ന് പറഞ്ഞാൽ രാവിലെ സാധനങ്ങളുമായിട്ട് വന്നിട്ട് ഒരു ബസ്ത രൂപത്തിലുള്ള, ബസ്ത എന്ന് പറയുമ്പോൾ എങ്ങനത്തെ മലയാളത്തിൽ പറയുക, അതായത് രാവിലെ സാധനങ്ങളുമായിട്ട് വരിക, അവിടെ ഇരിക്കുക, അവിടെ റെഡിയാക്കി വെക്കുക, എന്നിട്ട് രാത്രി കച്ചവടം കഴിയുമ്പോൾ എടുത്തിട്ട് പോവുക. ആ ഒരു സിസ്റ്റം ആയിരുന്നു ആ ഒരു അങ്ങാടിക്ക് ഉണ്ടായിരുന്നത്, ഇതിൽ സൂഖുൽ മദീനക്ക് ഉണ്ടായിരുന്നത്. അതായത് കടമുറികളോ ബിൽഡിങ്ങുകളോ ഒന്നുമില്ലാത്ത ഒരു തുറന്ന സ്ഥലം, അതായിരുന്നു സൂഖുൽ മനാഹ. വേറൊരു റിപ്പോർട്ട് പ്രകാരം തന്നെ കാണാം, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഖിലാഫത്തിൻ്റെ സമയത്ത് ഈ ഒരു സ്ഥലം മൊത്തത്തിൽ ഇവിടെ എല്ലാവിധ നിർമ്മാണങ്ങളും നിരോധിക്കുകയും ഈ ഒരു സ്ഥലം മുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്യുകയും ചെയ്തു എന്നൊക്കെ. അപ്പോൾ ഈ ഒരു സ്ഥലത്തായിരുന്നു ഈ ഒരു അങ്ങാടി ഉണ്ടായിരുന്നത്. ഈ ഒരു സ്ഥലത്ത് തന്നെ ആയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പെരുന്നാൾ നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ചിരുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരുപാട് പെരുന്നാൾ നിസ്കാരങ്ങളൊക്കെ പലപ്പോഴായിട്ട് നിസ്കരിച്ച സ്ഥലത്തുള്ള ഓരോ എന്താ പറയുക പള്ളികളാണ് ഇവിടെ കാണുന്ന ചെറിയ ചെറിയ പള്ളികൾ എന്നാണ് പറയപ്പെടുന്നത്. അതിൽപ്പെട്ട ഒരു പള്ളിയാണ് ഞാൻ കഴിഞ്ഞ ഓരോ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിരുന്ന മസ്ജിദ് ഖമാമ, അതേപോലെ മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മസ്ജിദ് അലി റളിയല്ലാഹു അൻഹുവും അതിൽപ്പെട്ട ഒരു പള്ളിയാണ്. അതേപോലെ ഈ ഒരു പള്ളിക്ക് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് വരാനുള്ള കാരണം പല ചരിത്രകാരന്മാരും പല രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ഏറ്റവും പ്രബലമായിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ പെരുന്നാൾ നിസ്കാരം ഇവിടെ വെച്ച് നിസ്കരിക്കുകയും അലി റളിയല്ലാഹു അൻഹുവും പിന്നെ ഇവിടെ വെച്ച് നിസ്കരിക്കുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും ഇവിടെ വെച്ച് നിസ്കരിക്കുകയും ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു പള്ളിക്ക് മസ്ജിദ് അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നുള്ള പേര് വരാനുള്ള കാരണം എന്നുള്ളതാണ് ഏറ്റവും പ്രബലമായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവിടെ ആദ്യമായിട്ടൊരു പള്ളി ഉണ്ടാക്കിയത് 5-ാം ഖലീഫ എന്നൊക്കെ അറിയപ്പെടുന്ന ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് തന്നെയാണ്. അതേപോലെ അതിനുശേഷം വന്ന ഒരുപാട് അമീർമാരും മറ്റുമൊക്കെ ഈ ഒരു പള്ളി പുനർനിർമ്മിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ മദീനയുടെ ചരിത്രം പറയുന്ന പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ, സുമഹൂദി റഹ്മത്തുള്ളാഹി അലൈഹിൻ്റെ ഒക്കെ ഗ്രന്ഥം പോലത്തെ ഗ്രന്ഥങ്ങളിൽ കാണാം, ഈ ഒരു പള്ളിയെക്കുറിച്ച് പരാമർശിക്കുന്ന സ്ഥലത്ത് ഈ ഒരു പള്ളിയുടെ തൊട്ടടുത്ത് തന്നെ ഒരു മക്ബറയും ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഞാൻ ആ മക്ബറ നിങ്ങൾക്ക് കാണിച്ചു തരാം.
അതായത് നമ്മളിപ്പോൾ പള്ളിയുടെ പിന്നിലേക്ക് പോന്നിട്ടില്ല, അത് കാണുന്നതാണ് മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിൻ്റെ അടുത്തുള്ളത് ഖമാമ. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞാൽ ഈ കാണുന്ന പള്ളിയാണ് മസ്ജിദ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് നമ്മളുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു കെട്ടില്ലേ, അതായത് ഇവിടെ ചെറിയൊരു ബോർഡും ഒരു കെട്ടും ഞാൻ കാണിച്ചു തരാം. അതാ ഇപ്പോൾ ഇവിടെ എഴുതിയിട്ടില്ലേ മക്ബറ റഗും ഇത്നെ നഖാത്തിൽ ബലദിയ അൽഹറം എന്നൊക്കെ എഴുതിയിട്ടുള്ള ഈ ഒരു സ്ഥലം, ഈ ഒരു കെട്ടിൻ്റെ ഉള്ളിൽ ഒരു മക്ബറയാണുള്ളത്. അപ്പം പഴയ ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നത് പോലെ അലി റളിയല്ലാഹുവിൻ്റെ പള്ളിയും അതേപോലെ ഇവിടെ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു, അതേപോലെ ഇവിടെ മക്ബറയുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം ഈ ഒരു പള്ളി തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന മറ്റൊരു തെളിവും കൂടിയാണ് ഇത്. ഈ ഒരു മക്ബറതിൻ്റെ ബാക്കിൽ നമുക്ക് കാണാനൊന്നും പറ്റില്ല, അത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഗ്യാപ്പ് കൂടെ ഒക്കെ നോക്കിയാൽ നമുക്ക് ചെറിയ ഖബറുകളൊക്കെ കാണാം. അപ്പോൾ പഴയ കാലത്തുള്ള ഒരു മക്ബറ കൂടിയാണിത്. അപ്പോൾ നിങ്ങളൊക്കെ മദീനത്ത് വരുമ്പോൾ ഒഴിവുള്ള സമയമൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പള്ളിയുടെ മുമ്പിലും ബാക്ക് വന്നാൽ, ഇപ്പോൾ അതായത് നേരെ ബാക്ക് വന്നാൽ ഇങ്ങനെ ഒരു കെട്ട് കാണാം. ഈ ഒരു കെട്ടാണ് ആ ഒരു ഇരുമ്പിൻ്റെ ഗേറ്റുള്ള, അവിടെ ഒരു ചെറിയൊരു ബോർഡും വെച്ചിട്ടുണ്ട്, അതായത് ആ ഒരു പള്ളിയുടെ നേരെ ബാക്ക് ഭാഗം. അപ്പോൾ ഇവിടെയൊക്കെ വന്നാൽ ഈ സംഭവങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പള്ളിയെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ കൊറോണ കാലമാണ്, അപ്പോൾ പള്ളി അടവാണ്. അപ്പോൾ പള്ളിയുടെ അകംഭാഗം ഒന്ന് കാണിച്ചു തരാൻ ഒരു മാർഗ്ഗമില്ല. ഇൻഷാല്ലാ ഈ ഒരു കാലമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പള്ളി തുറക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ ഇൻഷാല്ലാ ഉള്ളിൽ ഭാഗമൊക്കെ കാണിച്ചു തരുന്നുണ്ട് മദീന വരാത്തവർക്ക് വേണ്ടിയിട്ട്. മദീന വരുന്നവരാണെന്നുണ്ടെങ്കിൽ പള്ളി വന്ന് കാണുക. അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വ്ളോഗിൻ്റെ വിഷയമായിരുന്ന സഖീഫത്ത് ബനീ സഅദ് അഥവാ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ ഗോത്രക്കാരൊക്കെ താമസിച്ചിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോവാം. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഒഴിഞ്ഞ ഏരിയയിൽ ഇതൊക്കെ സൂഖുൽ മനാഖയുടെ ഭാഗം തന്നെയായിരുന്നു. ഇടക്കാലത്ത് സൗദി ഗവൺമെൻറ് സൂഖുൽ മനാഖ ഒന്ന് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഇവിടെ കുറച്ച് ടെൻറ്റൊക്കെ കെട്ടി നല്ല രസകരമായിട്ടുള്ള സൂഖുൽ മനാഖ എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ട് ഇവിടെ കുറച്ചൊരു അങ്ങാടി രൂപത്തിലാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അത് ഒഴിവാക്കിയിട്ട് പുതിയ എന്തോ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരാനുള്ള പരിപാടിയിലാണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഇതിൽ കൂടി ഈ ഒരു വഴിയിൽ കൂടി തന്നെ ഒരു റോഡുണ്ടായിരുന്നു ഷാരിയാൽ മനാഖ എന്നുള്ള പേരിൽ. ആ ഒരു റോഡൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ നമ്മൾ ഏകദേശം ചരിത്രപ്രസിദ്ധമായ സഖീഫത്ത് ബനീ സഅദയുടെ അടുത്തെത്തിയിട്ടാണുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഈ മുമ്പിൽ കാണുന്ന ഈ ഒരു ചെറിയ പാർക്ക് പോലെയുള്ള ഈ ഒരു മനോഹരമായ തോട്ടം, ഇതായിരുന്നു സഖീഫത്ത് ബനീ സഅദ, അല്ലെങ്കിൽ ഇവിടെയായിരുന്നു സഖീഫത്ത് ബനീ സഅദ ഉണ്ടായിരുന്നത് എന്നാണ് പറയപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമിൻ്റെ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സഖീഫത്ത് ബനീ സഅദ ഉള്ളത്. ഇവിടെയായിരുന്നു സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടും കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നത്. ഒരുപാട് ചരിത്ര മുഹൂർത്തങ്ങൾക്കും മറ്റും സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണിത്. ഒരു വ്ളോഗിൽ പറയുന്നതിന് പരിമിതികളുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ ഞാൻ പറയാം. ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, ഒരിക്കൽ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിന് ശക്തമായ അസുഖം പിടിപെട്ടു. സ്വാഭാവികമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സഹാബിയായിരുന്നു അദ്ദേഹം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സഅദ് ബിൻ അബി വഖാസ്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് എന്നിവരൊക്കെ കൂട്ടിയിട്ട് സഅദ് റളിയല്ലാഹു അൻഹുവിനെ കാണാനായിട്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലത്തേക്ക് വന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കടന്നു വരുന്ന സമയത്ത് ഹസ്രജ് അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുകയായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വാഭാവികം ചോദിച്ചു പോയി, എന്താ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചു. അതായത് അദ്ദേഹം മരിച്ചോ എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉദ്ദേശിച്ചിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല മരിച്ചിട്ടില്ല എന്ന്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തെ കാണുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ ഒരു ഇത് സഹിക്കാൻ കഴിയാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവിടെ നിന്ന് കരയുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കരയുന്നത് കണ്ടപ്പം കൂടെയുള്ള എല്ലാവരും ഇരുന്ന് കരഞ്ഞു. അങ്ങനെ ഈ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്ര സംഭവങ്ങളൊക്കെ ഹദീസുകളിലൊക്കെ കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരുപാട് പ്രാവശ്യം വരികയും ഇരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണെന്ന് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം. സഅദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയാറുള്ളത്, അദ്ദേഹം വളരെ ദാനശീലനായിട്ടുള്ള ഒരു സഹാബിയായിരുന്നു. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്കും ഉമ്മാത്തുൽ മുഅ്മിനീങ്ങൾക്കൊക്കെ ഇവിടെ നിന്ന് എപ്പോഴും ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊടുത്തേക്കുമായിരുന്നു അത്രേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമിൻ്റെ കൂടെ മക്കത്ത് നിന്ന് ഹിജ്റ പോകുന്ന മുഹാജിരീങ്ങളായിട്ടുള്ള സഹാബത്ത് മദീനയിലേക്ക് വന്നത് വെറും കൈയോടെ വന്നതായിരുന്നു. സ്വാഭാവികമായിട്ടും ഓരോ സഹാബത്തും മദീനയിലുള്ള ഓരോ അൻസാരികളായ സഹാബത്തും ഒന്നോ രണ്ടോ പേരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകുമായിരുന്നു ഭക്ഷണത്തിനും മറ്റും. പക്ഷേ സഅദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമിൻ്റെ അടുത്ത് നിന്ന് പോരുന്ന സമയത്ത് അദ്ദേഹം 80 മുഹാജിരീങ്ങളുമായിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് വരലും അവർക്കുള്ള ഭക്ഷണമൊക്കെ കൊടുക്കലും. അതായത് എല്ലാ സഹാബത്തും ഒന്നോ രണ്ടും പേരെയൊക്കെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു 80 ആയിരുന്നു കൊണ്ടിരുന്നത്. അത്രയും ദാനശീലനായിട്ടുള്ള ഒരു സഹാബിയായിരുന്നു സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു.
സഅദ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞാൽ തന്നെ ഒരുപാട് പറയേണ്ടി വരും. കാരണം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞതായിട്ട് ഒരു റിപ്പോർട്ടിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടേക്കെങ്കിലും പോകുമ്പോൾ രണ്ട് കൊടി ഉണ്ടാവും. മുഹാജിറീങ്ങളുടെ കൊടി അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലും അൻസാരികളുടെ കൊടി സഅദ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കയ്യിലും ആയിരിക്കും. അത്രയും അൻസാരികളുടെ നേതാവും എല്ലാവരും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന ഒരു സഹാബിയായിരുന്നു സഅദ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ വീടും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഇപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു കാരണത്തിലപ്പുറം മറ്റൊരു കാരണം കൊണ്ടാണ് ഈ ഒരു സഖീഫത്ത് ബനി സഅദ ഫേമസ് ആയത്. ആ ഒരു ചരിത്രം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്രം കൂടിയാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ സമയത്ത് മദീനയിലുണ്ടായിരുന്ന അൻസാരികളായ സഹാബത്ത് എല്ലാവരും കൂടി സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വീടായിരുന്ന ഇവിടെ, അതായത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു സഖീഫ എന്ന് പറയും. സഖീഫ എന്ന് പറഞ്ഞാൽ മുഗൾ ഭാഗം ഉണ്ടാവും, രണ്ട് ഭാഗം ഓപ്പൺ ആയിട്ടുള്ള ഒരു റൂം, അങ്ങനത്തെ ഒരു സ്ഥലത്ത് അതാണ് പറയപ്പെടുന്നത്. എങ്ങനെ മലയാളത്തിൽ പറയാൻ എനിക്കറിയില്ല. ഏതായാലും സഖീഫത്ത് ബനി സഅദ് എന്ന് പറയുന്ന ഇവിടെ ഒരുമിച്ച് കൂടുകയും പുതിയ ഒരു നേതാവിനെ കണ്ടെത്താൻ വേണ്ടി അവർ ചർച്ച ആരംഭിക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണിത്. ആ ഒരു ചരിത്രം ഞാനത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായതുകൊണ്ട് തന്നെ അത് കൂടുതൽ പറയുന്നില്ല. ഏതായാലും ഈ ഒരു സംഭവം അറിഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങോട്ട് വരികയും അൻസാരികളുമായിട്ട് ചർച്ച ചെയ്യുകയും അപ്പോഴേക്കും അവർ സഅദ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഒരു നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹം അത്രയും അൻസാരികളുടെ ഇടയിലും മുഹാജിറുകളുടെ ഇടയിലൊക്കെ അത്രയും ബഹുമാനിക്കപ്പെടുന്ന ഒരാളായിരുന്നു. ഏതായാലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടെ വരികയും അവരോട് സംസാരിക്കുകയും ചെയ്യുകയും അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയായിട്ട് അവരെല്ലാവരും ബയ്യത്ത് ചെയ്യുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഒരു സഹാബിയായിട്ട് ഇങ്ങോട്ട് വന്നിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇവിടെ നിന്ന് പോകുന്നത് ഖലീഫത്ത് റസൂലില്ലായിട്ടാണ്, അതായത് അമീറുൽ മുഅ്മിനീനായിട്ടാണ് ഈ ഒരു സ്ഥലത്തു നിന്ന് തിരിച്ചു പോയത്. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം. ഏതായാലും ഇസ്ലാമിൽ തന്നെ പ്രബലമായിട്ടുള്ള സുന്നി ഷിയ ഈ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ് എന്നും പറയപ്പെടാറുണ്ട്. കാരണം നമ്മളീ പറയുന്ന ഈ ഒരു സംഭവം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയും സംസാരിക്കുകയും ചെയ്ത് അങ്ങനെ അവരെല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബയ്യത്ത് ചെയ്തു എന്നാണ് നമ്മളെ സുന്നികൾ എല്ലാവരുടെയും വിശ്വാസവും നമ്മൾ പഠിച്ചതും കാര്യങ്ങളൊക്കെ. പക്ഷേ ഷിയാക്കളുടെ അഭിപ്രായം വേറെ രീതിയിലാണ്, അവർ വേറെ രീതിയിലാണ് ഈ ഒരു ചരിത്ര സംഭവം പറയാറുള്ളത്. ഏതായാലും അതൊന്നും വിവരിക്കാനും ഉള്ളൊരു ഇതില്ല. അപ്പോൾ ഏതായാലും അതിനൊക്കെ സാക്ഷിയായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. ഇത് അറിയപ്പെടുന്നത് സഖീഫത്ത് ബനി സഅദ എന്നുള്ള പേരിലാണ്. അപ്പം നിങ്ങളൊക്കെ മദീനത്ത് വരുന്ന സമയത്ത് ഇൻഷാ അള്ളാ ഈ ഒരു സ്ഥലത്ത് വരിക, ആ ചരിത്രങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പള്ളിക്ക് ചുറ്റുമുള്ള കോൺക്രീറ്റ് കാടുകൾക്കിടയിൽ ഒരു ഭയങ്കര ആശ്വാസമാണ് ഇവിടെ വന്ന് നിൽക്കുമ്പം. നല്ല തണുപ്പും വെള്ളവും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഒരു പക്ഷേ നമ്മൾ ചരിത്രം പറയുന്ന സമയത്ത് പറയാം, അതായത് ഈ ഒരു സഅദ് ബിൻ അബ്ബാസ് റളിയല്ലാഹുവിൻ്റെ വീടിനെ പറ്റി പറയുമ്പോൾ തന്നെയാണ് അദ്ദേഹം ഒരു തോട്ടവും അതിൻ്റെ നടുവിലുള്ള ഒരു വീടായിരുന്നു എന്നൊക്കെ. അപ്പം അതൊക്കെ നമുക്ക് അത് മനസ്സിലാണെങ്കിൽ ആ ഒരു ഫീലിംഗ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഏകദേശം ആ ഒരു ഫീലിംഗ് ഒക്കെ കിട്ടും, എന്തായിരുന്നു അന്നത്തെ കാലത്തെ മദീനയുടെ ഒരു ഏകദേശ രൂപം എന്നൊക്കെ. ഇപ്പോൾ കാണുന്ന ഈ ഒരു ചൂടും ഈ ഒരു ഇതും മാത്രമല്ല, മദീനക്ക് ഇങ്ങനെ ഒരു മനോഹരമായിട്ടുള്ള ഒരു മുഖമായിരുന്നു അന്നത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നതെന്ന് ഓർമ്മിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണിത്. സത്യത്തിൽ ഇന്നത്തെ വ്ളോഗിൽ സഖീഫത്ത് ബനി സഅദ് ഇവിടെ വരികയും ഇവിടുന്ന് വീഡിയോ എടുത്തിട്ട് കാര്യങ്ങളൊക്കെ പറയണമെന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നിരുന്നത്. പക്ഷേ പോരുന്ന വഴിക്കൽ കാരക്ക മാർക്കറ്റും അലി റള്ളാഹിൻ്റെ പള്ളിയും അതേപോലെ ആസം സോണിലും കൊടുക്കുന്ന സ്ഥലമൊക്കെ കണ്ടപ്പോൾ അതൊന്നും ഒഴിവാക്കാൻ തോന്നിയില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞു. ഏതായാലും ലോങ് വീഡിയോ ആയിരിക്കും, ആർക്കും ബോറടിക്കുന്നില്ല എന്ന് വിചാരിക്കട്ടെ. ഏതായാലും സംഭവം ഒന്നും ഒഴിവാക്കാൻ തോന്നുന്നില്ല, കാണുമ്പോൾ ഒക്കെ പറയാൻ തോന്നും, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോകുന്നതാണ്. ഇപ്പോൾ ഈ ഒരു കൊറോണ കാലമായതുകൊണ്ട് ഈ ഒരു സഖീഫത്ത് ബനി സഅദ് ഇത് അടച്ചിട്ടാണുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുവട്ടത്തും ഒരു വലിയൊരു പ്രൊജക്റ്റും വരുന്നുണ്ട്. സത്യത്തിലിപ്പോൾ ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല, അത്രയും നല്ലൊരു തണുപ്പും നല്ല കിളികളും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഇപ്പോൾ ഇത്. കാരണം പുറത്തേക്ക് ഇവിടുന്നാണ് പുറത്തേക്ക് നോക്കിയാൽ നല്ല വെയിലും ചുട്ടുപൊള്ളുന്ന വെയിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ നല്ല വെള്ളവും കിളികളും മരങ്ങളും ഒക്കെ ഉള്ള നല്ല സുഖമുള്ളൊരു കാലാവസ്ഥ. ഏതായാലും ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെയേ ഉള്ളൂ. അപ്പോൾ ഇനി ഇൻഷാല്ലാ എനിക്ക് ഞാനിങ്ങനെ തിരിച്ച് ആർമിലേക്ക് പോവാണ്. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, ഒരുപാട് പേര് സലാം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇനി ഒന്നൊന്ന് അവിടെ പോയി പറയണം. അപ്പോൾ ഇൻഷാല്ലാ നിങ്ങൾക്ക് മദീനത്ത് വരുന്ന സമയത്ത് ഈ ഒരു സഖീഫത്ത് ബനി സഅദിൽ വരിക, ഇവിടെ നടന്ന ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ വരും. അതേപോലെ തന്നെ സർക്കാർ തന്നെ ഇവിടെ മനോഹരമായിട്ട് ഇവിടെ നടന്ന സഖീഫത്ത് ബനി സഅദിയുടെ കാര്യങ്ങളും മറ്റുമൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. കയറുന്ന എൻട്രൻസിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് ഇംഗ്ലീഷിലും അറബിയിലൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും ഹറമിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ജ്വല്ലറികളും മറ്റ് കടകളൊക്കെയാണ് എല്ലാം അടച്ചിട്ടാണുള്ളത് ഈ കൊറോണ കാലമായതുകൊണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമിൻ്റെ പള്ളിയിലെത്തിയിട്ടാണുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെയുള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.
അതേപോലെ എല്ലാവരും ദുആ ചെയ്യാൻ മറക്കരുത് എനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാല്ലാ പുതിയ ഒരു വ്ലോഗുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.